സഭ പുനരധിവസിപ്പിക്കുന്ന സ്ഥലമാണ് ആസാദ് റോഡിലെ ജവഹർ കോളനി. 2008 താമസം തുടങ്ങിയത് മുതൽ രൂക്ഷമായ വെള്ളക്കെട്ടിന്റെ ദുരിത ഫലം അനുഭവിക്കുന്നവരാണ് ഇവർ. മഴ പെയ്ത് വെള്ളം പൊങ്ങുമ്പോൾ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം പുറത്തേക്ക് വരുന്നതുകൊണ്ട് വർഷക്കാലത്ത് കുടിവെള്ളം പോലും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് ഇവർക്ക്. ഇതിനെ ഒരു പരിഹാരം ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് കാഞ്ചനകൃഷ്ണൻ, കൗൺസിലർ ജോഷി എന്നിവർ കൗൺസിൽ യോഗത്തിൽ പ്രമേയത്തിന് അനുമതി നേടിയത്. എന്നാൽ കൗൺസിൽ യോഗത്തിലെ അജണ്ട അവസാനിച്ചതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞ് ചെയർപേഴ്സൺ അജണ്ട അവതരിപ്പിക്കുകയും ചെയ്തതോടെയാണ് ജവഹർ കോളനി നിവാസികൾ പ്രതീക്ഷിതമായി കൗൺസിൽ ഹാളിൽ നടുക്കളത്തിലേക്ക് ഇറങ്ങിയത്. ഇതിനെതിരെ ഭരണകക്ഷി കൗൺസിലർമാർ രംഗത്ത് വന്നതോടെ പ്രതിപക്ഷ അംഗങ്ങളുമായി വാക്കുതർക്കമുണ്ടാവുകയും കയ്യാറുകളുടെ വക്കീൽ എത്തുകയും ചെയ്തു. 75 വർഷം ആഘോഷിക്കുന്ന നഗരസഭയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവമാണിത്. ചെയർപേഴ്സൺ സ്ഥലം സന്ദർശിക്കാമെന്നും പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. പ്രശ്നത്തിൽ അനുയോജ്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്നും സമരം അവസാനിപ്പിക്കണമെന്നും ചെയർപേഴ്സൺ രേഖാമൂലം ഉറപ്പ് തന്നാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് സമരക്കാരും കുറച്ചു. തുടർന്ന് ഒരു അജണ്ട പോലും വായിക്കാതെ അജണ്ടകളെല്ലാം തന്നെ പാസാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിൽ യോഗം അവസാനിപ്പിച്ച ചേംബറിലേക്ക് പോവാൻ ശ്രമിച്ച ചെയർപേഴ്സണെ സമരക്കാരും പ്രതിപക്ഷ കൗൺസിലർമാരും തടഞ്ഞപ്പോൾ ഭരണകക്ഷി കൗൺസിലർമാർ രംഗത്ത് വന്നത് കൗൺസിൽ ഹാൾ സംഘർഷവേദിയാക്കി മാറ്റി. ചെയർപേഴ്സൺ സോണിയാഗിരി ചേംബറിലെത്തിയെങ്കിലും അവിടെയും സമരക്കാർ കുത്തിയിരുപ്പ് സത്യാഗ്രഹം നടത്തുകയായിരുന്നു. ജവഹർ കോളനി ചെയർപേഴ്സൺ സന്ദർശിക്കണമെന്നും പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നും ഈ വസ്തുതകൾ ചെയർപേഴ്സൺ രേഖാമൂലം ഉറപ്പുതരണമെന്നുമായിരുന്നു സമരക്കാരുടെ ആവശ്യം. എന്നാൽ ജവഹർ കോളനി ഉൾപ്പെടുന്ന പ്രദേശത്തെ കൗൺസിലർ അംബിക ഗിരീഷ് പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിന് മുൻകൈ എടുക്കാത്തത് ഏറെ ചർച്ചാ വിഷയമായി. മുൻപ് കോളനിക്ക് അനുവദിച്ച 140,000 രൂപ ലാപ്സായി എന്ന് കൗൺസിലർ തങ്ങളോട് പറഞ്ഞതായും സമരക്കാർ പറഞ്ഞു. തുടർന്ന് മുൻ നഗരസഭാ കൌൺസിലർ പി വി ശിവകുമാർ സമരക്കാരുമായും ചെയർപേഴ്സണുമായും സംസാരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയെ തുടർന്ന് നാളെ രാവിലെ 9 ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആരോഗ്യ വിഭാഗം എന്നിവരുമായി ജവഹർ കോളനി സന്ദർശിക്കാമെന്നും പ്രശ്നപരിഹാരത്തിൽ പോംവഴി കണ്ടെത്താമെന്നും പറഞ്ഞതോടെയാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. Thank you.